കറണ്ട് അഫയേഴ്സ്. നമുക്ക് ലാസ്റ്റ് ഒരു 8-10 ദിവസത്തെ റിവ്യൂ നടത്താനുണ്ട്. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. HRD മിനിസ്ട്രി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ആണ്. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ വരുന്നത് HRD മിനിസ്ട്രിയുടെ അണ്ടറിലാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് HRD. അവരിപ്പോ പുതുതായിട്ട് തുടങ്ങിയ ഒരു സ്കീമാണ് ശ്രേയസ്, SHREYAS, ശ്രേയസ്. ശ്രേയസ് സ്കീമിന്റെ എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂത്ത് ഇൻ അപ്രന്റിസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് ശ്രേയസ് സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂത്ത് ഇൻ അപ്രന്റിസ്ഷിപ്പ് ആൻഡ് സ്കിൽസ്. അതായത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഫോർ പ്രൊവൈഡിംഗ് ഇൻഡസ്ട്രി അപ്രന്റിസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ടു ഫ്രഷ് ഗ്രാജുവേറ്റ്സ്. ഫ്രഷ് ഗ്രാജുവേറ്റിന് അപ്രന്റിസ് ആയിട്ട് എടുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതായത് കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ IDBI ബാങ്ക്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. ആ ബാങ്ക് ഇടയ്ക്ക് വെച്ച് കുറെ പ്രോബ്ലംസിലായിരുന്നു. അപ്പൊ അതിനെ പ്രൈവറ്റൈസ് ചെയ്യുന്നൊക്കെയാണ് ആദ്യം കേട്ടത്. പക്ഷേ പിന്നീട് ഗവൺമെന്റ് ആ പ്ലാൻ മാറ്റുകയും അതിന്റെ 51% ഷെയർസ് മറ്റൊരു പബ്ലിക് സെക്ടർ കമ്പനിയായ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് IDBI ബാങ്കിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ. അതുകൊണ്ട് തന്നെ IDBI ബാങ്കിന്റെ പുതിയ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് LIC നിന്ന് ഹേമന്ത് ഭാർഗവയെ അപ്പോയിന്റ് ചെയ്തു. LIC ഹേമന്ത് ഭാർഗവ ആണ് നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ IDBI ബാങ്ക്. അതേസമയത്ത് IDBI ബാങ്കിന്റെ CEO രാകേഷ് ശർമ്മയാണ്. CEO രാകേഷ് ശർമ്മ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ നാഷണൽ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ നടന്നു. ഇപ്പൊ നാഷണൽ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ്. നാഷണൽ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ നടന്നത് ന്യൂഡൽഹിയിൽ വെച്ച്. ഇതില് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയത് ശ്വേത ഉംബ്രെ എന്ന് പറയുന്ന മഹാരാഷ്ട്രക്കാരിയായ കുട്ടിക്കാണ്. ശ്വേത ഉംബ്രെ UMRE ഫ്രം മഹാരാഷ്ട്ര. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് ബൈലാട്രൽ കറൻസി സ്വാപ്പിംഗ് എഗ്രിമെന്റ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോ റീസെന്റ് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ജപ്പാനുമായിട്ട് ബൈലാട്രൽ സ്വാപ്പ് എഗ്രിമെന്റ് ഉണ്ടാക്കി. ബാങ്ക് ഓഫ് ജപ്പാന്റെ പ്രത്യേകത സെൻട്രൽ ബാങ്ക് ഓഫ് ജപ്പാൻ ആണ്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ ജപ്പാന്റെ സെൻട്രൽ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ജപ്പാൻ. വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് സെൻട്രൽ ബാങ്ക് ആണ്. കാര്യം എന്ന് വെച്ചാല് വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കോണമി ജപ്പാനാണ്. ഇനി ദ ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. ദ ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സ് 2019, അതിൽ ഇന്ത്യയുടെ റാങ്ക് 47th ആണ്. ദ ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സ് റാങ്കിംഗില് ഇന്ത്യയുടെ റാങ്ക് 47th. ഫസ്റ്റ് പൊസിഷനിൽ സ്വീഡനും സെക്കൻഡ് പൊസിഷനിൽ സിംഗപ്പൂരും ആണ്. ഫസ്റ്റ് പൊസിഷനിൽ സ്വീഡനും സെക്കൻഡ് പൊസിഷനിൽ സിംഗപ്പൂരും. ഹുറൂൺ എന്ന് പറയുന്ന ചൈനീസ് മാഗസിൻ, ഹുറൂൺ HURUN, ചൈന ബേസ്ഡ് ആണ് ഹുറൂൺ. അവരുടെ റിസൾട്ട് അനുസരിച്ച് വേൾഡിലെ റിച്ചസ്റ്റ് മാൻ ജെഫ് ബിസോസ് ആണ്. വേൾഡിലെ റിച്ചസ്റ്റ് മാൻ ആമസോണിന്റെ ഫൗണ്ടറായ ജെഫ് ബിസോസ് ആണ്, BEZOZ. ഇന്ത്യയുടെ മുകേഷ് അംബാനി അതിൽ 8th റിച്ചസ്റ്റ് മാനും ഏഷ്യയിലെ റിച്ചസ്റ്റ് മാനുമായിട്ട് മാറി. വേൾഡിലെ 8th റിച്ചസ്റ്റ് മാൻ മുകേഷ് അംബാനിയാണെന്നാണ് ഹുറൂൺ പറയുന്നത്. ഇനിയിപ്പോ ഫോർബ്സ് മാഗസിൻ ലിസ്റ്റിംഗ് വരുമ്പോൾ അതിൽ ചിലപ്പോൾ വ്യത്യാസം കാണാം. വേൾഡിലെ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇത്തരം കാര്യങ്ങൾ തരുന്ന ഫോർബ്സ് ആണ്, അമേരിക്കൻ മാഗസിൻ ആണ്. ഹുറൂണിന്റെ ലിസ്റ്റിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞത്. 8th റിച്ചസ്റ്റ് മാനാണ് മുകേഷ് അംബാനി, ഏഷ്യയിലെ നമ്പർ വൺ. ബയോ ഏഷ്യ 2019, ഏഷ്യാസ് ലാർജസ്റ്റ് ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ് ഫോറം. ഏഷ്യയിലെ ലാർജസ്റ്റ് ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ് ഫോറമാണ് ബയോ ഏഷ്യ 2019. ഹൈദരാബാദിൽ വെച്ച് നടന്നു, ഹൈദരാബാദിൽ. അതുപോലെ നാഷണൽ സയൻസ് ഡേ 28th February, എല്ലാവരും അറിഞ്ഞിരിക്കണം. നാഷണൽ സയൻസ് ഡേ 28th February ആണ്. നാഷണൽ സയൻസ് ഡേ ആയിട്ട് 28th February സെലിബ്രേറ്റ് ചെയ്യാനുള്ള റീസൺ, ഇന്ത്യ കണ്ട എക്കാലത്ത് ഏറ്റവും വലിയ ഒരു സയന്റിസ്റ്റായ CV രാമൻ, അദ്ദേഹം രാമൻ ഇഫക്ട് കണ്ടുപിടിച്ച ദിവസം February 28 ആണ്. പിന്നീട് അപ്പൊ അത്രയും ആണ് ആ ദിവസത്തെ ഉള്ളത്. നമുക്കിനി അടുത്ത ദിവസത്തിലേക്ക് പോവാം. റൈസിംഗ് ഇന്ത്യ സമ്മിറ്റ് 2019 ന്യൂഡൽഹിയിൽ നടന്നു. റൈസിംഗ് ഇന്ത്യ സമ്മിറ്റ് 2019 നടന്നത് ന്യൂഡൽഹിയിലാണ്. പിന്നീട് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പേരന്റ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സ്കീം ലോഞ്ച് ചെയ്തു. ഇങ്ങനെ ഒരു സ്കീം ഗവൺമെന്റ് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കിയ സ്കീമാണെങ്കിൽ ഞാനത് പറയുന്നത്. എനിക്ക് ഷുവർട്ടി ഇല്ല ഫസ്റ്റ് ടൈം ആണോ ഇന്ത്യയിൽ നിന്ന്, പക്ഷെ അങ്ങനെ ഞാൻ ഒത്തിരി കേട്ടിട്ടില്ല.
പ്രണാം എന്ന് പറയുന്ന സ്കീം ആസാമിൽ നടപ്പാക്കി. ഇപ്പൊ പ്രണാം ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, PRANAM. പ്രണാം, പ്രണാമിന്റെ എക്സ്പാൻഷൻ, ദ പേരന്റ്സ് റെസ്പോൺസിബിലിറ്റി ആൻഡ് നോംസ് ഫോർ അക്കൗണ്ടബിലിറ്റി ആൻഡ് മോണിറ്ററിംഗ്. ദ പേരന്റ്സ് റെസ്പോൺസിബിലിറ്റി ആൻഡ് നോംസ് ഫോർ അക്കൗണ്ടബിലിറ്റി ആൻഡ് മോണിറ്ററിംഗ്, പ്രണാം. അതെന്ന് വെച്ചാല് പിന്നീട് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പേരന്റ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആസാമിലാണ് ഇങ്ങനെ ഒരു സ്കീം നടപ്പാക്കിയത്. ആസാമിലെ ചീഫ് മിനിസ്റ്റർ സർബാനന്ദ സോണോവാൾ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. SIRBANANDA, സർബാനന്ദ സോണോവാൾ, ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ നമ്മൾ പറഞ്ഞാണ് ഡിസ്കസ് ചെയ്ത്. മുഹമ്മദ് ബുഖാരി നൈജീരിയയുടെ പ്രസിഡന്റായിട്ട് റീഇലക്ട് ചെയ്യപ്പെട്ടു. നൈജീരിയയുടെ പ്രസിഡന്റായിട്ട് മുഹമ്മദ് ബുഖാരി റീഇലക്ട് ചെയ്യപ്പെട്ടു. നൈജീരിയയുടെ ക്യാപിറ്റൽ അബുജയാണ്. നൈജീരിയയുടെ കറൻസി നൈറ ആണ്. നൈജീരിയയുടെ ക്യാപിറ്റൽ അബുജയാണ്, അബുജ. അതുപോലെ മീറ്റ എന്ന് പറയുന്ന ഒരു പിന്നെ ഓർഗനൈസേഷൻ ഉണ്ട്, META, മഹീന്ദ്ര എക്സലൻസ് ഇൻ തിയേറ്റർ അവാർഡ്സ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആണ് മീറ്റ, META, മീറ്റ, മഹീന്ദ്ര എക്സലൻസ് ഇൻ തിയേറ്റർ അവാർഡ്സ്. അവര് കൊടുക്കുന്ന ലൈഫ് ടൈം, സാധാരണ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്ക് അവാർഡ്, ഈ അവാർഡ് കൊടുക്കുന്നത്, അതായത് ഡ്രാമ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർക്ക്. ഇപ്രാവശ്യം മീറ്റയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് പ്ലേ റൈറ്റ് ആയ മഹേഷ് എൽക്കുഞ്ച്വാറിനാണ്. മഹേഷ് എൽക്കുഞ്ച്വാർ, ELKUNCHWAR. അദ്ദേഹത്തിനാണ് പ്രാവശ്യത്തെ മീറ്റ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത്. ഡ്രാമ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. പിന്നെ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, RBI പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിൽ നിന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിൽ നിന്ന് മൂന്ന് ബാങ്കുകളെ ഇപ്പൊ റിമൂവ് ചെയ്തെന്ന് ഒരു ന്യൂസ് ഉണ്ട്. അലഹബാദ് ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് ആൻഡ് ധനലക്ഷ്മി ബാങ്ക്. ഇന്ത്യയിലെ 12 ബാങ്കുകൾ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിലായിരുന്നു. അതിൽ നിന്നും 6 മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സിനെയും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെയും പിന്നീട് ബാങ്ക് ഓഫ് ഇന്ത്യയും അവർ റിമൂവ് ചെയ്തിരുന്നു. ഇപ്പം അലഹബാദ് ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് ആൻഡ് ധനലക്ഷ്മി ബാങ്ക്. IWAI, ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ. IWAI യുടെ ചെയർമാൻ ജലജ് ശ്രീവാസ്തവയാണ് IWAI യുടെ ചെയർമാൻ ജലജ് ശ്രീവാസ്തവ. പിന്നെ മനു ബാക്കറും സൗരവ് ചൗധരിയും ഇപ്പൊ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ നടന്ന IWSF വേൾഡ് കപ്പില്, അതായത് ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ നടത്തുന്ന വേൾഡ് കപ്പ്, ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ആണ് പിന്നെ ഈ ഷൂട്ടിംഗിന്റെ ലോകത്തിലെ ബോഡി എന്ന് പറയുന്നത്. അതിൽ ഗോൾഡ് മെഡൽ നേടി മനു ബാക്കറും സൗരവ് ചൗധരിയും, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഒരു പുതിയ നാഷണൽ വാർ മെമ്മോറിയൽ ഇനാഗ്രേറ്റ് ചെയ്തു ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിനടുത്തായിട്ട്. ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിനടുത്താണ് നാഷണൽ വാർ മെമ്മോറിയൽ ഇപ്പോൾ മോദി ഇനാഗ്രേറ്റ് ചെയ്തത്. പിന്നീട് മധ്യപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു സ്കീം, ആ സ്കീം മധ്യപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കിയതാണെങ്കിൽ അതിനൊരു പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി യുവ സ്വാഭിമാൻ യോജന എന്തിനാണെന്ന് വെച്ചാല് 100 days ഓഫ് എംപ്ലോയ്മെന്റ് എവരി ഇയർ ടു അർബൻ യൂത്ത് ഫ്രം എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്. ഇപ്പൊ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഉണ്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഇസ് ഫോർ ഹോൾ ഇന്ത്യ ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ പീപ്പിൾ ഫ്രം റൂറൽ ഏരിയാസ് ഓൺലി, നോട്ട് ഫോർ പീപ്പിൾ ഫ്രം അർബൻ ഏരിയാസ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് എക്സ്പാൻഷൻ ഈസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. പക്ഷേ ഈ മധ്യപ്രദേശ് ഗവൺമെന്റ് സ്കീം ഇറ്റ് ഈസ് ഫോർ അർബൻ യൂത്തിനാണ്, റൂറൽ ആയിട്ടുള്ള ആൾക്കാർക്കല്ല, അർബൻ യൂത്തിന്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നുള്ള അർബൻ യൂത്തിന് 100 days ഓഫ് എംപ്ലോയ്മെന്റ്. അതാണ് മുഖ്യമന്ത്രി യുവ സ്വാഭിമാൻ യോജന. ഈ സ്കീം നടപ്പാക്കുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് കമൽനാഥ് എന്നാണ് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ. അതുപോലെ ഗാന്ധി പീസ് പ്രൈസ്, കഴിഞ്ഞ 2-3 വർഷത്തെ ഗാന്ധി പീസ് പ്രൈസ്, 1 crore പ്രൈസ് മണിയുള്ള മഹാത്മാഗാന്ധിയുടെ പേരിൽ, മഹാത്മാഗാന്ധിയുടെ 125th ബർത്ത് ആനിവേഴ്സറിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ അവാർഡാണ്. മഹാത്മാഗാന്ധിയുടെ 125th ജന്മദിനം പ്രമാണിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ അവാർഡാണ്. ഇപ്പൊ 150th ജന്മദിനമാണ് വരാൻ പോണത്. 25 years back ആണ് ഈ അവാർഡ് വന്നത്.
അത് 2015 16 17 18 അവാർഡ്സ് ഇപ്പോഴാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. 2015 അത് വിവേകാനന്ദ കേന്ദ്ര കന്യാകുമാരിക്കാണ് കിട്ടിയത്. കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രം നിങ്ങൾക്ക് അറിയാതെ അവിടെയാണ് വിവേകാനന്ദ സ്റ്റാച്ചു ഒക്കെ ഉള്ളത്. അപ്പോ അവർക്കാണ് 2015 കിട്ടിയത്. 2016 കിട്ടിയത് രണ്ട് NGOസിനാണ്, അക്ഷയ പാത്ര ഫൗണ്ടേഷൻ ആൻഡ് സുലഭ് ഇന്റർനാഷണൽ, രണ്ടുപേർക്കും കൂടെ ചേർന്നാണ് കിട്ടിയത്. 2016 അക്ഷയ പാത്ര ഫൗണ്ടേഷൻ എന്നും സുലഭ് ഇന്റർനാഷണൽ എന്നും പേരുള്ള രണ്ട് NGOസ്, NGOസ് എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഈ രണ്ടുപേർക്കാണ് 2016 കിട്ടിയത്. 2017 കിട്ടിയത് വീണ്ടും ഒരു NGOക്കാണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, ഏക്കൽ അഭിയാൻ ട്രസ്റ്റ്, ഏക്കൽ അഭിയാൻ ട്രസ്റ്റ്. 18 കിട്ടിയത് ജപ്പാൻകാരനായ ഒരു വ്യക്തിക്കാണ്, യൊഹെയ് YOHEI യൊഹെയ് സസക്കാവ SASAKAWA യൊഹെയ് സസക്കാവ, ലെപ്രസി ഇറാഡിക്കേഷനിൽ ഇന്ത്യയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് അത് കിട്ടിയത്. പിന്നെ ഇന്ത്യയും ബംഗ്ലാദേശും ചേർന്ന് നടത്തിയ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് സംപ്രതി 2019, ഇന്ത്യ ബംഗ്ലാദേശ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് സംപ്രതി 2019, അത് ബംഗ്ലാദേശിലെ ടാൻഗയിൽ വെച്ച് കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞല്ല നടക്കുന്നു, TANGAIL ടാൻഗയിൽ. പിന്നെ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടി, 278 runs, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ 278 runs സ്കോർ ചെയ്തു. ശ്രീലങ്ക സൗത്ത് ആഫ്രിക്കയിൽ ടെസ്റ്റ് സീരീസ് ജയിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ ടീമായി, ശ്രീലങ്ക സൗത്ത് ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്ക നടന്ന കൺട്രി പോയി ടെസ്റ്റ് സീരീസ് ജയിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ ടീമായി ശ്രീലങ്ക മാറി. ഓസ്ട്രേലിയയിൽ പോയി ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് ജയിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ ടീമായി ഈയിടെ ഇന്ത്യ മാറിയിരുന്നു. അതുപോലെ അഭിജിത് ഗുപ്ത കാൻസ് ഇന്റർനാഷണൽ ചെസ് ടൂർണമെന്റ് വിൻ ചെയ്ത ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ, അഭിജിത് ഗുപ്ത കാൻസ് ഇന്റർനാഷണൽ ചെസ് ടൂർണമെന്റ് വിൻ ചെയ്ത ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് അഭിജിത് ഗുപ്ത. അതുപോലെ ഗ്ലോബൽ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർഷിപ്പ് സമ്മിറ്റ്, ഗ്ലോബൽ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർഷിപ്പ് സമ്മിറ്റ് നടന്നു ന്യൂഡൽഹിയിൽ. ഗ്ലോബൽ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർഷിപ്പ് സമ്മിറ്റ് നടന്നത് ന്യൂഡൽഹിയിലാണ്. ബീഹാർ ബിക്കംസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഡിപ്ലോയ് ഡോഗ് സ്ക്വാഡ് ടു ചെക്ക് ലിക്വർ സ്മഗ്ലിംഗ്. ഈ കംപ്ലീറ്റ് ലിക്വർ ബാൻ കഴിഞ്ഞ രണ്ടാം വർഷം ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ആണ് ബീഹാർ. ബീഹാറിൽ ഒരു രീതിയിലും ലിക്വർ പ്രൊഡക്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ സെൽ ചെയ്യാനോ പോസിബിൾ അല്ല, കംപ്ലീറ്റ് ലിക്വർ ബാൻ ഇമ്പോസ് ചെയ്യപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ്. സോ ലിക്വർ സ്മഗ്ലിംഗ് അവിടെ വലിയൊരു പ്രോബ്ലം ആവും, കാര്യം വെച്ചാൽ ബാൻ ചെയ്യപ്പെടുമ്പോഴാണല്ലോ കൂടുതൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ലിക്വർ സ്മഗ്ലിംഗ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഡോഗ് സ്ക്വാഡിന്, സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ് സ്ക്വാഡിന് പിന്നീട് ഡെപ്യൂട്ട് ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ബീഹാർ, ബീഹാർ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ. തമിഴ്നാട് ബിക്കംസ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ മെയിൻലാൻഡ് ടു ഗെറ്റ് 2 Coast Guard ഡിസ്ട്രിക്ട്സ്. രണ്ട് കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ടുകളുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. തമിഴ്നാട് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു ഗെറ്റ് എ സെക്കൻഡ് കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് തൂത്തുക്കുടി. ഫസ്റ്റ് ചെന്നൈയിലാണ്, ചെന്നൈയിലും തൂത്തുക്കുടിയിൽ. അങ്ങനെ രണ്ട് കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. സിംബാബ്വേയില് പുതുതായിട്ട് വന്ന കറൻസിയാണ് RTGS ഡോളർ. സിംബാബ്വേയില് പുതുതായിട്ട് വന്ന കറൻസി, സിംബാബ്വേയുടെ പുതിയ കറൻസി RTGS ഡോളർ. സിംബാബ്വേയുടെ ക്യാപിറ്റൽ ഹരാരെയാണ്. സിംബാബ്വേയുടെ പ്രസിഡന്റ് എമേഴ്സൺ മംഗാക്വ, EMMERSON GAGWA. പിന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് OIC ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറഞ്ഞ 57 Muslim countriesന്റെ ഗ്രൂപ്പിംഗിന്റെ മീറ്റിംഗ് UAE വെച്ച് നടന്നപ്പോ, അതിൽ UAE അബുദാബിയിൽ വെച്ച് ആ മീറ്റിംഗ് നടന്നപ്പോ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്തത് സുഷമ സ്വരാജ്, ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യ അറ്റൻഡ് ദാറ്റ് മീറ്റിംഗ്. സുഷമ സ്വരാജ് റെപ്രസെന്റ് ഇന്ത്യ. പിന്നെ ഓസ്കാർ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തതിനെ കുറിച്ചും, ആ ഓസ്കാർ അവാർഡ് ഞാൻ അതിന്റെ പിന്നീട് ലിസ്റ്റും ഒക്കെ ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, റാമി മാലിക്കിന് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയതും പിന്നീട് ബൊഹീമിയൻ റാപ്സഡി എന്ന് പറഞ്ഞ മൂവിയിലെ അഭിനയത്തിനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒലീവിയ കോൾമാന് ദ ഫേവറേറ്റ് എന്ന് പറഞ്ഞ മൂവിയിലെ ആക്ടിങ്ങിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത് ഞാൻ പറഞ്ഞിരുന്നു.
അതുപോലെ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് മൂവി റോമ എന്ന് പറയുന്ന മൂവി ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള പീരീഡ് എൻഡ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് അതിനുള്ള അവാർഡ് കിട്ടിയെന്ന് പീരീഡ് എൻഡ് ഓഫ് സെന്റൻസിന്. അതിൽ ഗുനീത് മോങ്ക അതിന്റെ കോ പ്രൊഡ്യൂസറായി ഇന്ത്യക്കാരിയാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഗുനീത് മോങ്ക MONGA. പിന്നീട് മൻപ്രീത് സിംഗ്, ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആയ മൻപ്രീത് സിംഗ് ഏഷ്യൻ ഹോക്കി ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. അതായത് ഏഷ്യയിലെ ബെസ്റ്റ് ഹോക്കി പ്ലെയർ ആയിട്ട് കഴിഞ്ഞ വർഷം മൻപ്രീത് സിംഗ് സെലക്ട് ചെയ്യപ്പെട്ടിരുന്നു. അത് ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ GST കൗൺസിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വരുത്തിയ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു. അഫോർഡബിൾ ഹൗസിംഗിൽ 8% GST റേറ്റ് ഇപ്പൊ 1%. അണ്ടർ കൺസ്ട്രക്ഷൻ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിൽ 12% വരുന്ന GST റേറ്റ് 5% ഉണ്ട്. കുറച്ച് കാര്യവും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ സുഡാന്റെ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ദിവ്യ കർണാട്, പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് ദിവ്യ കർണാട്, KRNAD. കർണാട് ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു റിസീവ് ഫ്യൂച്ചർ ഫോർ നേച്ചർ അവാർഡ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ അവാർഡാണ് ഫ്യൂച്ചർ ഫോർ നേച്ചർ അവാർഡ്. ഷീ ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ, ദിവ്യ കർണാട് ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദിസ് അവാർഡ്. ഫ്യൂച്ചർ ഫോർ നേച്ചർ അവാർഡ് എന്ന് പറഞ്ഞാൽ വൈൽഡ് അനിമൽസിന്റെയും പ്ലാന്റ് സ്പീഷീസിന്റെയും പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന ആൾക്കാർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. വൈൽഡ് അനിമൽസ് ആൻഡ് പ്ലാന്റ് സ്പീഷീസ് അതിന്റെ പ്രൊട്ടക്ഷന് മാക്സിമം കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നവർക്കാണ്. അതുപോലെ ഒഡീഷ ഗവൺമെന്റ് ഫ്രീ സാനിറ്ററി നാപ്കിൻസ് സ്കൂൾ ഗേൾസിന് കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്ത പേരാണ് ഖുഷി, KHUSHI. ദ സ്കീം സ്റ്റാർട്ടഡ് ബൈ ഒഡീഷ ഗവൺമെന്റ് അണ്ടർ നവീൻ പട്നായിക് ടു ഡിസ്ട്രിബ്യൂട്ട് സാനിറ്ററി നാപ്കിൻസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടു സ്കൂൾ സ്റ്റുഡൻസ്. പിന്നീട് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് എന്ന് പറയുന്ന പേര് ഒരു പാർക്ക് നിലവിലുന്ന ഡൽഹിയിലാണ്. ഇപ്പൊ വേസ്റ്റ് ടു വണ്ടർ അതായത് അങ്ങനെ പേര് വരാൻ കാരണം എന്ന് വെച്ചാല് ഇത് ഒരുപാട് വേസ്റ്റ് ഐറ്റംസിൽ നിന്നൊക്കെയാണ് ആ ഒരു പാർക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വേസ്റ്റ് വണ്ടർ പാർക്ക് എന്നുള്ള പേര് വന്നത്. വേസ്റ്റ് വണ്ടർ പാർക്ക് എവിടെയാണ്? ഡൽഹിയിലാണ്. വേൾഡിലെ ലാർജസ്റ്റ് ബീ കണ്ടുപിടിച്ചു. വേൾഡിലെ നിലവിലുള്ള ഏറ്റവും വലിയ ബീ, BEE, തേനീച്ച. വല്ലാസ് ജയന്റ് ബീ, WALLACE, WALLACE, വല്ലാസ് ജയന്റ് ബീ, അതാണ് വേൾഡിൽ ഇപ്പം നിലവിലുള്ള ഏറ്റവും വലിപ്പമുള്ള ബീ എന്ന് പറയുന്നത്. അപ്പോ ഇനി ഒരു ദിവസത്തെ ന്യൂസ് പേപ്പറിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. BEL എന്ന് പറഞ്ഞ കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നുള്ള ഷോർട്ട് ഫോം ആണ് BEL, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. BEL ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരുവിലാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പിന്നീട് നിതി ആയോഗിന്റെ CEO അമിതാഭ് കാന്ത് ആണ്. നിതി ആയോഗ് CEO അമിതാഭ് കാന്ത്, ചെയർമാൻ വൈസ് ചെയർമാൻ രാജീവ് കുമാർ, ചെയർമാൻ പ്രൈം മിനിസ്റ്റർ. പിന്നീട് ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ലോഞ്ച് ചെയ്ത ഒരു സംഭവമാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. ഞാൻ ഓൾറെഡി ശ്രേയസ് എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ ഒരു ലോഞ്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അപ്രന്റിഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഗ്രാജുവേറ്റ്സിന്റെ ഇടയിൽ. ഇത് നമ്മളുടെ മൊത്തം എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് സെയിം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി, കാര്യം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഈസ് റെസ്പോൺസിബിൾ ഫോർ എഡ്യൂക്കേഷൻ ഇന്ത്യ. അപ്പൊ അവർ കൊണ്ടുവന്നതാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. CCEA ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, ചെയർമാൻ പ്രൈം മിനിസ്റ്റർ. CCEA ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. അവര് പുതുതായിട്ട് അപ്രൂവ് ചെയ്തൊരു സ്കീമാണ് കുസും. CCEAയുടെ അപ്രൂവൽ കിട്ടിയ സ്കീമിന് കുസും, KUSUM, കുസുമിന്റെ എക്സ്പാൻഷൻ കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്തം മഹാഭിയാൻ. കിസാൻ ഊർജ സുരക്ഷ ഏവം EVAM ഏവം ഉത്താൻ UTTHAA ഉത്താൻ മഹാഭിയാൻ MAHABHIYAN
മിക്ക എല്ലാ ഹിന്ദി വേർഡ്സ് ഒക്കെയാണ് സൂക്ഷിച്ച് അത് എക്സ്പാൻഷൻ പഠിക്കണം. കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്താൻ മഹാഭിയാൻ കുസും യോജന ഇസ് ഫോർ ഫാമേഴ്സ്. പിന്നീട് സൗത്ത് കൊറിയയിൽ നിന്ന് നരേന്ദ്രമോദിക്ക് സിയോൾ പീസ് പ്രൈസ് കിട്ടിയതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അതിനെ കുറിച്ചൊക്കെ ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് മൂലം ലോകത്തിലെ എക്സ്റ്റിങ്ഷൻ ആയ ആദ്യത്തെ മാമൽ ആയിട്ട് ഓസ്ട്രേലിയൻ സ്മോൾ ബ്രൗൺ റാറ്റ് മാറി. ഓസ്ട്രേലിയൻ സ്മോൾ ബ്രൗൺ റാറ്റ് അതാണ് വേൾഡില് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇരയായി ആദ്യമായിട്ട് വംശനാശം സംഭവിച്ച മാമൽ സസ്തനി. അപ്പൊ ഇത്രയും ആണ് പിന്നീട് നമ്മളുടെ കഴിഞ്ഞ ഒരു 1 വീക്കില് റിവ്യൂ എന്ന് പറയുന്നത്. ബാക്കി ഇനി ന്യൂസ് പേപ്പർ ഒന്നിലുണ്ടോ പെൻഡിംഗ് ഉണ്ടോ നാളെ ഡിസ്കസ് ചെയ്യാൻ. താങ്ക് യു.